ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് ഐശ്വര്യ സുജിത്. ഞങ്ങളുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞങ്ങള് വേറൊരു വെറൈറ്റി സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഇതിരിക്കുന്നത് കുറച്ച് പച്ചക്കറി ഐറ്റംസ് ആണ്. ഇതിന്റെ ഉള്ളിലെല്ലാം ഓരോ ഗിഫ്റ്റും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഗിഫ്റ്റ് നിനക്ക് കൊണ്ടുപോകാം, ആ പച്ചക്കറി നിനക്ക് തന്നുള്ളൂ. നീ തിരിച്ചാ പറയുന്നുണ്ടെങ്കിൽ ആ പൈസ എനിക്ക് കിട്ടും, സോറി ആ ഗിഫ്റ്റ് എനിക്ക് കിട്ടും. ശരിക്കും പറഞ്ഞ ക്യാഷ് ആണ് വെച്ചിരിക്കുന്നത്. 10 രൂപ തുടങ്ങി 500 രൂപ വരെ ഇത്രയും ഐറ്റത്തിന്റെ ഉള്ളിൽ ഇരിക്കും. ഇവള് കഴിഞ്ഞ പ്രാവശ്യം എന്നെ 3G ആക്കി. ഈ പ്രാവശ്യം എനിക്കൊന്ന് ഗോൾ അടിക്കേണ്ടി കളി. ഇവളുടെ ഉണ്ടല്ലോ പെപ്പറോളൊക്കെ കണ്ടിട്ടേ ഞാൻ തോറ്റു പോകുന്ന ഒരു സംശയം എനിക്ക്. എന്തായാലും പാടില്ല, ഞാൻ പൊരുതി നിൽക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പാട്ട് മത്സരത്തിൽ കാണാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. ഇനി എന്തരോ എന്തോ എന്താവോ എന്തോ, ആദ്യം ആരെടുക്കും നമുക്ക്, ആദ്യം ആരെടുക്കും. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാനായിരുന്നു തുടക്കിട്ട, ഇപ്പൊ നീ തുടക്കിക്കോ. അപ്പൊ തപ്പി നോക്കരുത്, ഒല്ലുമല്ല തപ്പരുത്, തപ്പാതെ എടുത്താണ് വെള്ളം എടുക്കും കേട്ടോ. പച്ചക്കറി പറഞ്ഞിട്ട് കുക്കുമ്പറ നല്ല പച്ചക്കായും ആയിരിക്കണേ. കുക്കുമ്പറ ഫിക്സഡ്, തുറന്നു നോക്ക്. പിച്ചക്കാർക്ക് ഒരു വേണം, 10 രൂപ ഇത് കുക്കുമ്പറ അല്ല, വേറെ എന്തോ പോലെ തോന്നുന്നില്ല. ഇത് തൽക്കാലം കുക്കുമ്പറ. ഈ ഇത് കുക്കുമ്പറിന്റെ വേറെ ആരും അല്ല, വേറെ ആരും അല്ല, കുക്കുമ്പറ ചേട്ടൻ ഞാൻ ഏതെടുക്കും. എടുക്കട്ടെ, അതെ അടുക്കള കറിയാതി. എനിക്ക് കറി വെക്കുന്ന ഐറ്റംസ് ഒക്കെ എനിക്ക് പറ്റും, പക്ഷെ ഈ ലേസ് കച്ചറ കിച്ചറ അതൊന്നും എനിക്ക് പറ്റത്തില്ല. അടുക്കളയിൽ എന്ത് ഹൈറ്റം ചോദിച്ചാൽ ഞാൻ ടപ്പ ടപ്പ ടപ്പേന്ന് പറയും. വല്ലപ്പോഴും അടുക്കള കറിയാൻ മതി. തൊട്ടെ ഞാൻ തോട്ടെ ഇത്. ഓ അളിയ, ഇത് എടുക്കാൻ പോണോട്ടോ. ഞാൻ ആക്ച്വലി 1, 2, 3, 4, 5 അപ്പൊ 1, 2, 3, 4, 5 എടുത്തേ. ഗ്രിപ്പൊക്കെ ഉണ്ടിട്ടാ, ഗ്രിപ്പ്. അയ്യോ ഇതിന്റെ പേരുണ്ടല്ലോ, പേരില്ലേ? ഉണ്ട് ഉണ്ട്. ഇത് വെയിറ്റ് ചെയ്ത് കോൺസെൻട്രേഷൻ കളയല്ലേ, ഇങ്ങനെ തൂങ്ങി കിടക്കണതാ. മറ്റേ എനിക്ക് സത്യമായിട്ട് അറിയാം, ആക്ച്വലി എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് എന്റെ അച്ഛൻ എന്നെ കൊണ്ട് ഒരു അച്ഛന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി. കടകളിൽ നിന്ന് അത് കിട്ടിയില്ല. അപ്പൊ അവിടെ അവരുടെ പച്ചക്കറി തോപ്പില് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പൊട്ടിച്ചു കൊണ്ടുവന്നത് എനിക്കിപ്പോ ഓർമ്മ വരുന്നുണ്ട്. തൂക്കിട്ടേക്കുന്നു. നീ മിണ്ടല്ലേ, ഞാൻ ഓർക്കട്ടെ. ഞാൻ അതായത് അയച്ചു കളയല്ലേ, നോക്കി നോക്കി. ഇല്ല പറ, പീച്ചിങ്ങ. അയ്യോ എനിക്ക് കാണണ്ട. പക്ഷേ സത്യമായിട്ടും എനിക്ക് അത് പിടിച്ചപ്പോ പീച്ചിങ്ങ പോലെ തോന്നിയത്. എടി തൂക്കിട്ടേക്കുന്ന സാധനം പീച്ചിങ്ങ അല്ല ഇത്, പാവയ്ക്കാന്ന് പറയും. ഇനി ഞാൻ ജീവിതത്തിൽ പാവയ്ക്ക കൈ കൊണ്ട് തുടങ്ങില്ല. പോയി സത്യോ എടുക്ക, എനിക്കൊന്നും കിട്ടില്ല. കാവിലെ പാട്ട് മത്സരം കാണാന്ന് പറഞ്ഞില്ലേ, കണ്ടില്ലേ? എടുക്കട്ടെ. പക്ഷെ ഇതൊക്കെ ഇതിങ്ങനെ വെച്ചാൽ മതിയായിരുന്നു. ഇത് എടുക്കുന്നതൊക്കെ അവരവര് തന്നെ അയ്യോ അല്ല. അപ്പൊ ഞാൻ ഇനി ഭാവിക്ക് തിന്നേണ്ടി വന്നേനെ. എടുത്തു പോയിട്ടോ, നമുക്ക് അത് അത്രാവശ്യം ട്രൈ വേണ്ട. എടുക്കട്ടെ, എടുക്കും. ഒരു ചെറുത് നോക്കിയ പാവം നോക്കിയാണ്
ഓടി തുടങ്ങിട്ട് ആ പറ എല്ലാ പക്ഷെ ഒരുപോലെ അതിന്റെ അളവ് നിനക്ക് ഇത് തന്നെയായിരുന്നല്ലോ. ആ പറഞ്ഞ മെനക്കുട്ടി ഓടി തുടങ്ങി ടിക് 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 വഴി തരില്ല അറിഞ്ഞുകൊണ്ട് മേടിച്ച വഴി തന്നെയാണോ? ഞാൻ അറിഞ്ഞത് മേടിച്ചില്ല, എന്റെ കെട്ടിയ പോയി മേടിച്ചിട്ടുണ്ട് കുറെ സാധനങ്ങൾ തുറന്നു നോക്ക്. ഞാൻ തോന്നുന്നത് ഞാനില്ല കളിക്കും കയ്യൊക്കെ അങ്ങനെ മാറ്റി വെക്കുന്നു. ഒരച്ചരച്ച് നോക്കിട്ട് കണ്ടുപിടിക്കും ഏതാണ്. വേറെ സംഭവമുണ്ട്, ഇതിന് മൂന്നെണ്ണത്തിൽ എവിടെയോ ഒരു 500 ഒടുങ്ങിയിരിപ്പുണ്ട്. അത് ആർക്കാണ് എന്നുള്ള ടാസ്ക് ആണ്. തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ട് പടിയാണ്. ഒന്നും കിട്ടാതെ ഞാൻ തന്നെ മിക്കവാറും ബമ്പർ അടിച്ചു. എനിക്ക് 110 രൂപ വണ്ടി കാശ് കിട്ടി. വലുതെടുക്കണോ ചെറുതെടുക്കണോ? നീ നിനക്ക് ഇഷ്ടമുള്ള എടുത്തു. എന്റെ ഒരു വലുപ്പം വെച്ചിട്ട് നോക്കിട്ട് ഒരു ഇടത്തരമാണ്. ഇതിൽ ഇടത്തര ഇല്ല, വലുത് തന്നെ പിടിക്കാം. രണ്ടും അറിയാവുന്നതല്ലേ. അയ്യോ പെട്ടെന്നാ തോന്നുന്നു. എന്ത് പച്ചക്കറി ഇത്? അയ്യോ ഇത് ഒരു ബന്ധം ഇല്ലാത്ത പച്ചക്കറി. അയ്യോ ഇത് ഇത് പച്ചക്കറി ഇല്ല, മരക്കഷ്ണം എന്താ തോന്നുന്നു. ഇത് തലയില്ല വാലുമില്ലേ. അയ്യോ ഇത് അറ്റത്ത് എന്താണ്ടിച്ചിരിക്കും. ഇത് രണ്ടും അറ്റം ഉണ്ട്, അപ്പൊ ഫ്രണ്ടില്ലേ. അല്ല മിണ്ടാതെ മാറ്റി ടെൻഷൻ അടിച്ച് പാണ്ടാടങ്ങി പറയാൻ പോവാണേ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനത്തിൽ ഇത്രയും കനമില്ല. അല്ല ഞാൻ പറയുന്നേ, എനിക്ക് തോന്നുന്നു വാടി പോയിട്ട് കല്ല് പോലെ പറയട്ടെ. ഇത് പടവല ഞാൻ പാവയ്ക്കാണെ പിന്നെ പറ്റുമോ? എന്നാലും ഈച്ചിങ് ആയിട്ട് പറ്റിച്ച സാധനല്ലേ. ഉപ്പിച്ച് പറഞ്ഞ മേടിക്കത്തില്ലാത്ത മനുഷ്യൻ നിങ്ങക്ക്. എന്റെ കൂടെ 500 പോണേ. ഇതെന്തായിട്ടും തലോടി നോക്ക, അപ്പൊ മനസ്സിലാവുമായിരിക്കും. എക്സ്പ്രഷൻ വേണ്ട, കാലം ഒന്ന് കഴിഞ്ഞു പോയി. അതെന്താന്ന് എനിക്ക് മനസ്സിലായി. നീ വാ, ഏത്തക്ക ആണെങ്കിൽ ഞെങ്ങൂല്ല. ഇത് ഞെങ്ങുണ്ട്, ഏത്തക്ക ഫിക്സ്. ഏത്തക്ക അപ്പൊ ഇതിന് 500 ഉണ്ട്. പറഞ്ഞാ മതി, പക്ഷെ ഞാൻ പറഞ്ഞില്ല ഇവക്ക് പോകുമല്ലേ. എന്തും കൽപ്പിച്ച് പറഞ്ഞിരിക്കണം. ആ പറ എടുക്ക്. അകത്തോട്ട് പോണോ? അല്ല ഇത് ഏതോ പുറത്തോട്ടോ? അപ്പുറത്തോട്ട്. അല്ല നല്ല വെയിലുള്ള കടയൊന്നും മേടിച്ചിട്ടുള്ള. ഞാൻ പറയട്ടെ, ആ പറ എനിക്ക് ചെറുതായിട്ടൊരു ക്ലൂ ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചക്കര എന്റെ കോയിട്ട് ഞാൻ പറയണേ ശരിയായിരിക്കണം. കിട്ടാകണ അപ്പോ അവസാനത്തെ നമ്മുടെ ഗെയിമിന്റെ അവസാനത്തെ പ്രോഡക്റ്റ് ആയ ഒരു സാധനം ഏതാണെന്ന് ഞാൻ പറയാൻ പോവാണ്. ഇതിനകത്ത് 500 ഇല്ലെങ്കിൽ ഇതിനകത്ത് പൈസ വെച്ച ക്യാമറമാൻ ആദ്യം തരും.
തന്നിട്ട് ആ പാവക്ക ജ്യൂസ് ഞാൻ ഇവിടെ കൊടുക്കും. രണ്ടാമത്തെ കാര്യം എന്നിട്ട് ഈ പച്ചക്കറി ഈ പൈസ എല്ലാം ഞാൻ വീട്ടിൽ കൊണ്ടുപോകും. ഇതാണ് അയ്യോ എന്റെ പേരെന്തായിരുന്നു നീ ആദ്യം പറഞ്ഞ സന്ധന്റെ പേര്? ഞാൻ പറയില്ല. അയ്യോ എനിക്കറിയില്ല. അയ്യോ അറിയില്ല. വഴുതനങ്ങ ഞാനാ തുറക്കണേ. അതെങ്ങ എനിക്ക് ഇഷ്ടമല്ല സമാധാനമായി. 110 രൂപ എനിക്ക് വണ്ടിക്കാശിന് തരുമോ? ഇല്ല നോക്ക്, ഇവള് എന്നോട് കളിച്ച് തോക്കാനായിട്ട് വേണ്ടി മാത്രം വന്നിരിക്കുന്നതാണ്. 130 ഗുള്ള ക്യാമറമാൻ തെണ്ടി ഒപ്പിച്ച പണിയാണ് ഇത്. കശ്ശാരി കശ്ശാരി. അപ്പൊ ഈ ന്യൂ ഇയറില് എനിക്ക് ആദ്യമായി കിട്ടിയ സമ്മാനം നോക്കൂ 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 നോക്കൂ. എനിക്ക് സമ്മാനം തളരരുത് രാമൻകുട്ടി, തളരരുത്. ഞാൻ തളർന്നേ, ഞാൻ 3G ആയിട്ടിരിക്കോ? ഇനിയിപ്പോ 3G ആയി, രണ്ടാമത്തെ 3G ആട്ടാ. ഞാൻ എന്തായാലും പോയി പോയി തീർന്നു. അപ്പോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെ, ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇത് എന്താ പറയാ, നമ്മള് വേറെ ജസ്റ്റ് ടൈം പാസിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നല്ല നല്ല കമന്റുകൾ ഞങ്ങൾക്ക് തരാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഞങ്ങള് ഏതെങ്കിലുമൊക്കെ ഗെയിമായിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗെയിം ജസ്റ്റ് കമന്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ മെസ്സേജ് ആണെങ്കിൽ പറയുക. അഥവാ ഇങ്ങനത്തെ ഗെയിമൊക്കെ തന്നെ വെറൈറ്റി എന്തെങ്കിലും ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പേരൊക്കെ പറഞ്ഞു, അത് ഏതാണൊക്കെ പറഞ്ഞു തന്നാൽ ഞങ്ങൾ അത് അവതരിപ്പിക്കും. പിന്നെ പിന്നെ നിങ്ങളുടെ നാട്ടിൽ നല്ല സ്ഥലങ്ങളോ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോയ സ്ഥലങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയാം, ഞങ്ങൾ വന്ന് ബ്ലോഗ് ചെയ്യുന്നതാണ് സത്യം. അപ്പം അങ്ങനെയല്ലേ, അങ്ങനെയല്ലേ, അങ്ങനെയൊക്കെ തന്നെ എങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് പോവും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം. അപ്പൊ തളരരുത് അപ്പൊ. അപ്പൊ എല്ലാവർക്കും ടാറ്റ.